എല്ലാവർക്കും നമസ്കാരം. ധാരാളം കമൻറ്റുകൾ അനിമേഷൻ വിദ്യാഭ്യാസത്തിനെ സംബന്ധിച്ച് ധാരാളം കമൻറ്റുകൾ ചാനലിൽ വരാറുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത്. നിരവധി പേർ ഇപ്പോൾ പ്ലസ് ടു വിദ്യാഭ്യാസം ഒക്കെ കഴിഞ്ഞിട്ട് അനിമേഷൻ ആണ് എൻ്റെ കരിയർ, അനിമേഷനിലേക്ക് തന്നെ പോകണം എന്ന് തീർച്ചയാക്കിക്കൊണ്ട് നിരവധി പേർ തയ്യാറായി നിൽക്കുകയാണ്. അവർക്കെല്ലാം ഉണ്ടാകുന്ന ഒരുപാട് സംശയങ്ങൾ പല വീഡിയോകളിലൂടെ ഈ ചാനലിൽ മറുപടി നൽകിയിട്ടുണ്ട്. എന്നിരുന്നാലും ഇപ്പോഴും പലർക്കും അതൊന്നും വ്യക്തമായിട്ടില്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ ഇതിൻ്റെ കുറച്ച് വസ്തുതകൾ ഒന്നുകൂടി ഒന്ന് വിശദീകരിക്കും. ആദ്യമായി അനിമേഷൻ എന്ന ഈ ഇൻഡസ്ട്രി അല്ലെങ്കിൽ അനിമേഷൻ, വിഷ്വൽ എഫക്ട്സ്, അതുപോലെ ഗെയിമിംഗ് എന്നൊക്കെ പറയുന്ന ഈ ഒരു ടെക്നിക്കൽ ഫീൽഡിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് എല്ലാവരും നന്നായിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കണം. കാരണം നമ്മളൊരു കരിയറായി ഇത് തിരഞ്ഞെടുക്കുമ്പോൾ, ഇപ്പോൾ ഒരു 5 വർഷം അല്ലെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ, ഇന്ന് നിങ്ങൾ ഇതൊരു കരിയറായി ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അന്ന് ആ സമയത്ത് ഇത് നമുക്ക് ജീവിതത്തിൽ ഗുണമുണ്ടാകുമോ എന്നൊരു സംശയം സ്വാഭാവികമായും ഉണ്ടാകും. അതാണ് പ്രധാനമായും ഈ ഫീൽഡിലേക്ക് ഇറങ്ങുവാൻ കാത്തു നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കൾക്ക് പ്രധാനമായിട്ടും ഉണ്ടാകുന്നത്. കാരണം അങ്ങനെയുള്ള ചോദ്യങ്ങളാണ്, നിരവധി കോളുകളാണ് വാട്സപ്പിലൂടെയൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ടെക്നോളജി പലപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് പുതിയ പുതിയ കൺസെപ്റ്റുകളൊക്കെ വരും. പക്ഷേ ഈ അനിമേഷൻ അല്ലെങ്കിൽ വിഷ്വൽ എഫക്ട്സ് എന്ന് പറയുന്നതിൻ്റെ ബേസിക്, അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എപ്പോഴും ഒന്ന് തന്നെ ആയിരിക്കും. പക്ഷേ ഈ പറയുന്ന ടെക്നോളജി, പുതിയ സോഫ്റ്റ്വെയർ വരാം, പുതിയ പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ആ സമയത്ത് ഷിഫ്റ്റ് ചെയ്ത് പോകേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെല്ലാം തയ്യാറായി വേണം ഈ ഫീൽഡിലേക്ക് വരാൻ. പിന്നെ മറ്റൊരു കാര്യം, ഇത് മറ്റു ജോലികളിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു ജോലിയാണ് ഈ അനിമേഷൻ ഒരു കരിയറായി എടുക്കുമ്പോൾ വരുന്നത്. രാവിലെ 9 മുതൽ വൈകുന്നേരം 5 മണി വരെ ഒരു ഓഫീസിലിരുന്ന് ചെയ്യുന്ന വർക്ക് പോലെ അല്ല ഈ ജോലി എന്ന് പറയുന്നത്. ഇത് വളരെയധികം ക്രിയേറ്റീവായ, വളരെയധികം ടെൻഷൻ എടുത്ത് ഓരോ പ്രോജക്റ്റിൻ്റെ ഡെഡ് ലൈൻ തീർക്കുവാൻ ആ രീതിയിൽ ഉത്തരവാദിത്തോടെ, വളരെ പാഷനോടെ, ഡെഡിക്കേറ്റഡായി അതിൻ്റെ മുന്നിലിരിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ പിന്നണിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഈ ഫീൽഡിൽ കൂടുതൽ ഉയർച്ച ഉണ്ടാകുന്നത്. ഇത് മറ്റു ഫീൽഡിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായ ഒരു ഫീൽഡാണ് ഈ പറയുന്ന അനിമേഷൻ, വിഷ്വൽ എഫക്ട്സ്, അതുപോലെ ഗെയിമിംഗ് എന്നൊക്കെ പറയുന്നത്. ഭൂരിഭാഗം പേരും സിനിമകളും ഗെയിമുകളും അല്ലെങ്കിൽ ഈ കാണുന്ന വിഷ്വൽ എഫക്ട്സ് ഒക്കെ കണ്ടിട്ട് ഇത് മതി, എന്ത് തന്നെയാണ് എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞ് ഇതിലേക്ക് ചാടി വീഴുമ്പോൾ ഒന്ന് ആലോചിക്കേണ്ട പ്രധാനമായ കാര്യം, അതൊന്നും ഒരു തുടക്കക്കാർ ചെയ്യുന്നതല്ല. 5-10 വർഷം എക്സ്പീരിയൻസ് ഉള്ള വലിയ വലിയ സൂപ്പർവൈസേഴ്സിൻ്റെ കീഴിൽ 200-300ഓളം വരുന്ന ടീമായി ചെയ്യുന്ന ഒരു ഭാഗമാണ് ഈ കാണുന്ന എഫക്ട്സുകളൊക്കെ. ഇപ്പോൾ നിങ്ങൾ അത് വിശദമായി മനസ്സിലാക്കുവാൻ ഇങ്ങനെ വരുന്ന ഓരോ സിനിമകളുടെയും അതിൻ്റെയൊക്കെ ക്രെഡിറ്റ് ലൈൻ ഏറ്റവും അവസാനം നോക്കിക്കഴിഞ്ഞാൽ അതിൽ എന്തെല്ലാം ഡിപ്പാർട്ട്മെൻറ്റുകൾ, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ എത്രത്തോളം ആൾക്കാർ വർക്ക് ചെയ്തിട്ടുണ്ട്. നാളെ നിങ്ങളും ഈ ഫീൽഡിൽ വന്നു കഴിഞ്ഞാൽ ഇതിലെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ, ഏതെങ്കിലും ഒരു സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിട്ടാണ് നിങ്ങളുടെ ഫ്യൂച്ചർ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് തോന്നും അനിമേഷൻ അല്ലെങ്കിൽ വിഷ്വൽ എഫക്ട്സ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടി ചെയ്യുന്ന ഒരാളായിട്ട് മാറും. അങ്ങനെയല്ല. കാരണം വളരെ ടൈറ്റ് ഡെഡ് ലൈനിൽ ഓരോ വർക്കുകളും ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ പൂർത്തിയാക്കേണ്ടതുണ്ട്. അപ്പോൾ അത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള നല്ല ടാലൻ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾക്കാണ് ഇതിൽ ഫ്യൂച്ചർ ഉള്ളത്. അങ്ങനെയുള്ളവരാണ് ഇന്ന് ടോപ്പ് ലെവലിൽ നിന്ന് നമ്മൾ കാണുമ്പോൾ നമുക്ക് ഈ ഫീൽഡിലേക്ക് വരുവാൻ അട്രാക്റ്റീവായി തോന്നുന്നത്. പക്ഷേ വാസ്തവം എന്ന് പറയട്ടെ, ഒരുപാട് കണക്കുകൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി സർവേകളൊക്കെ നമുക്ക് ഇൻ്റർനെറ്റിൽ ലഭ്യമാണ്. അതിലൊക്കെ നോക്കുമ്പോൾ ഈ ഫീൽഡിൽ 100 പേർ വരികയാണെങ്കിൽ 50% പേർ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ ഫീൽഡ് ഉപേക്ഷിച്ച് പോവുകയാണ് എന്നൊരു പരമമായ വസ്തുതയുണ്ട്. അത് ഒരു ചാനലിലൂടെ പറയുന്നതിന് എനിക്ക് അതൊരു മടിയുമില്ല. അതൊരു ഫാക്റ്റാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഫീൽഡ് ഒരുപാട് സാമ്പത്തികം അല്ലെങ്കിൽ പ്രതിഫലം കിട്ടുന്ന, നല്ല ശമ്പളം കിട്ടുന്ന, വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാവുന്ന, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു മിഥ്യാധാരണയോടുകൂടി ഇതിൽ വരികയും ഈ ഫീൽഡിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് അതിൻ്റെ എന്താണോ ആ ഫീൽഡ് ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ചുള്ള കഴിവ് തെളിയിക്കാൻ പറ്റാതെ വരുമ്പോൾ പിന്നീട് ഭാവി ഒരു ചോദ്യചിഹ്നമായി മാറുകയും ചെയ്യുമ്പോൾ പലരും ഈ ഫീൽഡ് ഉപേക്ഷിച്ച് പോവുകയാണ് പതിവ്. അങ്ങനെ ഒരു വലിയൊരു ഷോർട്ടേജ് ഈ ഫീൽഡിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കുള്ള വേക്കൻസികൾ, പുതിയ പ്രോജക്റ്റുകൾ വരുന്നതിനനുസരിച്ച് കമ്പനികളിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് എന്നൊരു വസ്തുത പരമമായ യാഥാർത്ഥ്യമാണ്. അതെല്ലാവരും ഉൾക്കൊള്ളേണ്ട ഒന്നാണ്. ചിലർ വിചാരിക്കുന്നുണ്ടാകാം, ഈ അനിമേഷനിൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വീടിനടുത്ത് അല്ലെങ്കിൽ നമുക്ക് പോയി വരുവാനുള്ള രീതിയിൽ ഒരു ഓഫീസ് സ്റ്റൈലിൽ ജോലി ചെയ്യുവാൻ പറ്റുന്നതാണോ. ഒരുപാട് പെൺകുട്ടികൾ ചോദിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് പറ്റിയ ഫീൽഡാണോ ഇതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ധാരാളം സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഒരു സ്വഭാവം, ആ ഒരു ആർട്ടിസ്റ്റിക് സ്റ്റൈൽ, ഇപ്പോൾ നമ്മളൊരു സിനിമാ ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കാണും. അവർ സിനിമയുടെ സംവിധായകൻ അല്ലെങ്കിൽ അതിൻ്റെ ക്രൂ മെമ്പേഴ്സ് അവരെങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് ഒരുപാട് ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ നമുക്കത് കണ്ട് പരിചയപ്പെടാൻ ഒരു അവസരമുണ്ട്. പക്ഷേ ആനിമേഷനിലോ വിഷ്വൽ എഫക്ട്സിലോ അല്ലെങ്കിൽ ഈ ഗെയിമിംഗ് ഫീൽഡിലോ ഉള്ള ഒരാളുടെ ജീവിത രീതി എങ്ങനെയാണ് എന്നുള്ളത് പെട്ടെന്നൊന്നും ആർക്കും അത്ര ലഭ്യമല്ല. അപ്പോൾ ഇത് ചോദിച്ചറിയാനും പലർക്കും ഒരു സോഴ്സ് ഇല്ല. ഇപ്പോൾ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ്? ഏറ്റവും കൂടെ ഞാൻ അഭിമുഖീകരിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ചാനലിൽ തന്നെ ഏറ്റവും മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താണ്. അപ്പോൾ ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര് പറയത്തില്ല. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിനും ഓരോ രീതിയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് വിശദമായിട്ട് പറയാം. അപ്പോൾ ഈ അനിമേഷൻ ഇൻഡസ്ട്രിയുടെ അല്ലെങ്കിൽ ഈ പറയുന്ന വിഷ്വൽ എഫക്ട്സ് ഇൻഡസ്ട്രിയുടെ സ്വഭാവത്തെ വ്യക്തമായി മനസ്സിലാക്കി ഇത് എനിക്ക് ഭാവിയിൽ ഒരു 10 വർഷം അല്ലെങ്കിൽ 15 വർഷം കഴിയുമ്പോൾ ഞാനിതിലൊരു ആർട്ടിസ്റ്റായി വന്നു കഴിഞ്ഞാൽ ഏത് നിലയിൽ എത്തണം എന്നതിനെക്കുറിച്ചൊക്കെ നല്ലൊരു ധാരണ ഉണ്ടാക്കി അത്രയ്ക്ക് കോൺഫിഡൻ്റ് ഉള്ള ഒരാൾ മാത്രമേ ഈ ഫീൽഡിലേക്ക് വരാവൂ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇത് കാശുണ്ടാക്കാനുള്ള അല്ലെങ്കിൽ ശമ്പളം കിട്ടുന്ന എന്ന ഒരു രീതിയിൽ ഈ ഫീൽഡിലേക്ക് സമീപിച്ചിട്ടുള്ള ഭൂരിഭാഗം പേരും ഈ ഫീൽഡ് ഉപേക്ഷിച്ചിട്ട് പോവുകയാണ് പതിവ്. അത് ഒരു പരമമായ യാഥാർത്ഥ്യം തന്നെയാണ്. ഇനിയൊരു വലിയൊരു ചോദ്യം വരുന്നത് ഡിപ്ലോമയാണോ ഡിഗ്രിയാണോ ഏതാണ് ബെറ്റർ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു വളരെ കുഴയ്ക്കുന്ന ഒരു ചോദ്യമാണ് ഈ ഒരു ചോദ്യം. കാരണം ആദ്യമേ പറയാം, നമ്മൾ ഈ അനിമേഷൻ ഫീൽഡിൽ എടുക്കുന്ന ഒരു ഡിഗ്രി എന്ന് പറയുന്നത് അതൊരു ടെക്നിക്കൽ ലെവൽ വരുന്ന ഒരു ഡിഗ്രിയാണ്. ആ ഡിഗ്രി കൊണ്ട് നമുക്ക് PSC ടെസ്റ്റ് എഴുതി ഭാവിയിൽ ജോലിക്ക് കയറാം എന്നൊരു രീതിയിൽ ഇത് സമീപിക്കരുത്. അത് ഓരോ യൂണിവേഴ്സിറ്റികൾ അവരുടെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നൽകുന്ന പല അനിമേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുമായി ചേർന്ന് നടത്തുന്ന ഒരു ഡിഗ്രിയാണ്. അപ്പോൾ ആ ഡിഗ്രി കൊണ്ട് പ്രയോജനമില്ല എന്ന് വെച്ചാൽ ഉണ്ട്. കാരണം 3 വർഷം ആ ഡിഗ്രിയുടെ ആ സിലബസ് രീതിയിലൊക്കെ അത് പഠിക്കാം. അത് പഠിച്ചു കഴിയുമ്പോഴേക്കും നമുക്ക് വിദേശത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നമുക്കൊരു ടെക്നിക്കൽ ഡിഗ്രി ഉണ്ടെന്നുള്ള രീതിയിൽ നമുക്കതിനെ സമീപിക്കാം. പക്ഷേ അപ്പോൾ ഡിപ്ലോമകൾ മോശമാണോ? ഒരിക്കലുമല്ല. കാരണം ഇപ്പോൾ നിങ്ങൾ ഒരു പരമമായ സത്യം മനസ്സിലാക്കേണ്ടത് അനിമേഷൻ ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ജോലി കിട്ടുന്നത്, അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ ഈ വീഡിയോ കാണുന്ന എല്ലാവരും തീർച്ചയായും ചെയ്യേണ്ട ഒരു കാര്യം, ഇതിനെക്കുറിച്ച് സംശയമുള്ളവരെല്ലാവരും ഇപ്പോൾ അനിമേഷൻ ആവട്ടെ, വിഷ്വൽ എഫക്ട്സ് ആവട്ടെ, ഗെയിമിംഗ് ആവട്ടെ, നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക, അതിനുള്ളിൽ സെർച്ച് ചെയ്യുക അനിമേഷൻ ജോബ്സ് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ എബ്രോഡ്, അനിമേഷൻ ജോബ് വേക്കൻസി, വിഷ്വൽ എഫക്ട്സ് ജോബ്സ് വേക്കൻസി എന്ന് പറഞ്ഞ് നിങ്ങൾ സെർച്ച് ചെയ്യുക. ഒരു 100,000 സൈറ്റുകൾ അതിന് ഉള്ളിൽ വരും. ഈ ഓരോ സൈറ്റിലും നിരവധി വാണ്ടഡ് ആയിട്ടുള്ള ജോബിൻ്റെ ലിസ്റ്റിങ്സ് കാണാം. നിങ്ങൾ ആ ഓരോ ലിസ്റ്റും തുറന്ന് നോക്കുക. തുറന്ന് നോക്കുമ്പോൾ പലതരത്തിലുള്ള വ്യത്യസ്തമായ രീതിയിലുള്ള ജോബ് കാറ്റഗറീസ് കാണാം. ആ കാറ്റഗറീസിനുള്ളിൽ കയറി നോക്കുമ്പോൾ അതിൽ ജൂനിയർ ലെവൽ, മിഡ് ലെവൽ, സീനിയർ ലെവൽ, ഈ 3 ലെവലിൽ നിങ്ങൾക്ക് കാറ്റഗറി കാണാം. അപ്പോൾ തുടക്കക്കാരൻ എന്ന രീതിയിൽ നിങ്ങൾ ഈ കോഴ്സ് പഠിച്ചു കഴിയുമ്പോൾ ചെല്ലുന്നത് ജൂനിയർ ലെവലിലാണ്. അതിൽ ക്ലിക്ക് ചെയ്യുക, അതിൽ നോക്കുക എന്താണ് അവർ പറഞ്ഞിട്ടുള്ള ക്വാളിഫിക്കേഷൻ. അങ്ങനെ ഒരു 100 സൈറ്റ് നിങ്ങൾ നോക്കുമ്പോൾ 100 കമ്പനികളുടെ ജോബ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇവിടെ എല്ലാം ഡിഗ്രി ചോദിച്ചിട്ടുണ്ടോ, ഡിപ്ലോമ ചോദിച്ചിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തമായി മനസ്സിലാകും. മാത്രമല്ല എന്താണ് അവർ ആവശ്യപ്പെടുന്നത്. ഒരു ഉദാഹരണം, 3D സെക്ഷനിൽ നിങ്ങൾ 3D മോഡലിംഗ് എന്നുള്ള ഒരു ജോബാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിനുള്ളിൽ വരുന്നത് സോഫ്റ്റ്വെയർസ് അവർ പറയുന്നുണ്ട്, മായ അല്ലെങ്കിൽ 3D Max അല്ലെങ്കിൽ ബ്ലെൻഡർ അല്ലെങ്കിൽ ഹുഡിനി അല്ലെങ്കിൽ സിനിമ 4D, അതിലുള്ള എക്സ്പീരിയൻസ് ഏതാണോ വേണ്ടത്, അതിലിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഒരു വലിയൊരു സത്യം എന്ന് പറയുന്നത് ഡിഗ്രി പഠിച്ചവരും ഡിപ്ലോമ പഠിച്ചവരും ഇനി സെൽഫായിട്ട് പഠിച്ച ആൾക്കാരായിക്കോട്ടെ, അവരെല്ലാം അനിമേഷൻ ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ അവർക്കെല്ലാം കൊടുക്കുന്നത് ഒരേ പ്രോസസ്സാണ്. കാരണം അനിമേഷൻ ഇൻഡസ്ട്രിയിൽ ഒരു കമ്പനി ഒരു വേക്കൻസി പുറപ്പെടുവിക്കുന്നു, അതിനനുസരിച്ചുള്ള മെയിൽ വഴി നമ്മൾ അതിൻ്റെ ബയോഡേറ്റയും നമ്മൾ ചെയ്ത ഡെമോ റീൽ, അതായത് ചെയ്ത വർക്കിൻ്റെ സാമ്പിൾ ലിങ്ക് നമ്മൾ അയക്കുന്നു. അത് നോക്കി കമ്പനി ചെക്ക് ചെയ്തിട്ട് അവരൊരു ടെസ്റ്റിന് വിളിക്കും. അത് എല്ലാവർക്കും ഒരേ ടെസ്റ്റാണ്. ആ ടെസ്റ്റിൽ പങ്കെടുക്കുമ്പോൾ അത് കമ്പനി ആ വർക്ക് ചെയ്യാൻ സ്യൂട്ടബിൾ ആണോ എന്നുള്ള അർത്ഥത്തിലുള്ള ഒരു ടെസ്റ്റ് കൊടുക്കും. ആ ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ അവർക്ക് ഉടനെ തന്നെ ജോലിക്ക് കയറാം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഡിപ്ലോമ പഠിച്ചാലും കുഴപ്പമില്ല, ഡിഗ്രി പഠിച്ചാലും കുഴപ്പമില്ല. ചിലർക്കൊരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശത്ത് പോയി പഠിച്ചാൽ കൂടുതൽ പഠിക്കാൻ പറ്റും. ശരിയാണ്, വിദേശത്ത് പഠിച്ചാലും ഇന്ത്യയിൽ പഠിച്ചാലും നാട്ടിൽ വീട്ടിനടുത്തുള്ള ഒരു സ്ഥാപനത്തിൽ പഠിച്ചാലും നിങ്ങൾ ചെയ്ത വർക്കിൻ്റെ സാമ്പിൾ കമ്പനികൾ നടത്തുന്ന ടെസ്റ്റ് പാസ്സാവുക. വിദേശത്ത് ലക്ഷങ്ങൾ മുടക്കി പഠിച്ചിട്ട് പോലും ഇതുവരെ ഒരു ജോലി ആകാതെ നടക്കുന്ന ആൾക്കാരും ധാരാളമുണ്ട്. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് കഴിവിനാണ് ഇതിൽ പ്രധാനപ്പെട്ട പ്രാധാന്യം, അത് ആദ്യം മനസ്സിലാക്കുക. പിന്നെ പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, അവർക്കൊരു നല്ലൊരു കമ്പ്യൂട്ടർ വേണം. തീർച്ചയായും ഇങ്ങനെയുള്ള അനിമേഷൻ, വിഷ്വൽ എഫക്ട്സ്, ഗെയിമിംഗ് ജോബ് ചെയ്യുന്നവർ തീർച്ചയായും അവരുടെ കയ്യിൽ നല്ലൊരു കപ്പാസിറ്റിയുള്ള കമ്പ്യൂട്ടർ വേണം. കാരണം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പരിധിവരെ അവിടെ നിന്നും കിട്ടുന്ന കാര്യങ്ങൾ വർക്ക് ചെയ്ത് നോക്കാനും സ്വന്തമായി പ്രാക്ടീസ് ചെയ്യാനും സ്വന്തമായി ഡെമോറിൽ തയ്യാറാക്കാനും നല്ലൊരു സിസ്റ്റം നിങ്ങളുടെ കയ്യിൽ ആവശ്യമാണ്. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിൽ നിങ്ങൾ ചെയ്യുന്ന ആ ഒരു ഡെമോ ഔട്ട്പുട്ടാണ് നിങ്ങൾ ഡെമോ റീലായി പുറത്തേക്ക് കൊടുക്കുന്നത്. അപ്പോൾ നല്ലൊരു സിസ്റ്റം നമുക്ക് വളരെ അത്യാവശ്യമാണ്. ചിലർ ചോദിച്ച ഒരു ചോദ്യമാണ്, നമുക്കൊരു ഡിഗ്രി ഈ ഫീൽഡിൽ അത്യാവശ്യമാണോ? അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ട് ഞാൻ ഒരു ഒപ്പീനിയൻ പറയാം. നിങ്ങൾ ഇപ്പോൾ +2 കഴിഞ്ഞിട്ടാണ് നേരെ ഒരു ആനിമേഷൻ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ എടുത്ത് നിങ്ങൾ ഈ ഫീൽഡിലേക്ക് വരികയാണ്. നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന ഡിഗ്രിയൊക്കെ കുറച്ച് കഴിയുമ്പോൾ പഴയതായി മാറുകയും നമുക്ക് ഫ്യൂച്ചറിലേക്ക് ഇപ്പോൾ ഒരു നമ്മുടെ ഭാവിയിലേക്ക് നമ്മൾ മുൻകൂട്ടി കാണുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ഡിഗ്രി, ഒരു അംഗീകൃത യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി ഉള്ള ആൾക്ക് എപ്പോഴും പിന്നീട് ഒരു കാലത്ത് ഈ ഫീൽഡിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിൽ തന്നെ വേറൊരു മേഖലയിലേക്ക് പോകുന്ന സമയത്ത് ആ ഡിഗ്രി വളരെയധികം ഹെൽപ്പ് ചെയ്യുമെന്നുള്ളൊരു കാര്യം ഒരു വസ്തുത തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ചിലരിപ്പോൾ എന്തെങ്കിലും ഒരു ഏത് സ്ട്രീമിലുള്ള ഒരു ഡിഗ്രി ആയാലും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ ഡിഗ്രിയുടെ ബലത്തിൽ, ആ ഡിഗ്രിയുടെ കൂടെ നമ്മളൊരു ഡിപ്ലോമ കോഴ്സോ അതിനുശേഷം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ആനിമേഷനിൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് ഭാവിയിൽ നമുക്ക് ആ ഒരു ഡിഗ്രി ഒരു അസറ്റായിട്ട് തന്നെ നമ്മുടെ കൂടെ കാണാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഡിഗ്രി പഠിക്കാൻ ഉള്ള കഴിവുള്ള ആൾക്കാർ എന്തെങ്കിലും ടെക്നിക്കൽ ലെവലിലുള്ള അല്ലെങ്കിൽ മറ്റ് സ്ട്രീമുകളിലുള്ള ഒരു ഡിഗ്രി നന്നായിട്ട് ചെയ്യാൻ കഴിയുന്ന ആൾക്കാർ അതുകൂടി ചെയ്തിട്ട് ചെയ്യണമെന്നാണ് പേഴ്സണലായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. അത് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. കാരണം എനിക്ക് ഡിഗ്രിക്ക് താല്പര്യമില്ല, എനിക്ക് ആനിമേഷൻ മാത്രം മതി, ഇതാണ് എൻ്റെ പാഷൻ. ഈ പലരും പറയും എനിക്ക് ഇത് മതി, വേറെ ഒരു സംഭവം എൻ്റെ തലയിൽ കയറത്തില്ല, എനിക്ക് ഈ ആനിമേഷൻ മതി അല്ലെങ്കിൽ വിഷ്വൽ എഫക്ട്സ് മതി, ഇതൊക്കെ സ്വപ്നം കണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിക്കുക, അത് നിങ്ങൾ ആ ഫീൽഡിൽ ആപ്റ്റാണോ, നിങ്ങൾ എത്ര ഒരു 10 വർഷം കഴിയുമ്പോഴേക്കും അന്ന് ഈ ഫീൽഡ് വേറൊരു തലത്തിൽ നിൽക്കുന്ന സമയത്ത് അന്നും നമുക്ക് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായ ഒരു ധാരണ മനസ്സിലുണ്ടാക്കി വെച്ചിട്ട് വേണം നമ്മൾ അതിലേക്ക് വരാൻ. നമ്മളതിൽ സ്യൂട്ടാണോ എന്ന് നോക്കുക. കാരണം നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്ന് ചോദിക്കുമ്പോൾ അവർ തീർച്ചയായിട്ടും അവരുടെ ഒരു പരിമിതിയുണ്ട്. കാരണം ഈ ലോകത്ത് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചാലും ഒരു 50-60% അവിടെ നിന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. അത് കഴിഞ്ഞ് ബാക്കിയുള്ള നിങ്ങളുടെ കയ്യിലാണ്. കാരണം ഒരു സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ ഇതിൻ്റെ അനിമേഷൻ്റെ തിയറീസ് അല്ലെങ്കിൽ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മറ്റുമെല്ലാം അവിടെ നിന്ന് നിങ്ങൾക്ക് ധാരാളം പഠിക്കാൻ പറ്റും. മാത്രമല്ല ഇൻഡസ്ട്രിയെക്കുറിച്ചുള്ള ഒരു അറിവ്, ഇൻഡസ്ട്രിയിൽ സമാനമായി നിൽക്കുന്ന ആൾക്കാരുമായിട്ടുള്ള ബന്ധം, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കിട്ടും. പക്ഷേ എല്ലാം ഇൻസ്റ്റിറ്റ്യൂട്ടുകാരുടെ തലയിൽ കൊണ്ട് വയ്ക്കുന്നത് ശരിയല്ല. പൊതുവേ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിപ്പിച്ചില്ല എന്നുള്ള രീതിയിലല്ല. കാരണം ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിലും പഠിപ്പിക്കുന്നത് എത്ര വലിയ കോഴ്സായാലും അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകനെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. നല്ല കഴിവുള്ള അധ്യാപകരാണ് അവിടെ ഉള്ളതെങ്കിൽ നമുക്ക് അവിടെ നിന്നും ഇൻഡസ്ട്രിയെക്കുറിച്ച് നല്ലൊരു അറിവും ഒക്കെ കിട്ടും. എപ്പോഴും ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഒരു ഗൈഡൻസ് ആണ്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വളരെ എക്സ്ട്രീം ലെവലിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുമെന്ന് നമ്മൾ അമിതമായി വിശ്വസിക്കാനും പാടില്ല. കാരണം അവർക്കൊരു പരിമിതിയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എന്തായാലും ഈ ആനിമേഷൻ നമുക്ക് പഠിക്കണമെങ്കിൽ, വിഷ്വൽ എഫക്ട്സ് പഠിക്കണമെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ടാൽ മാത്രമേ അത് കിട്ടത്തുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന കാര്യങ്ങളെ കൂടാതെ നമ്മൾ കൂടി അധ്വാനിക്കണം. ഇന്ന് ഇൻ്റർനെറ്റിലൂടെ എല്ലാം സുലഭമായിട്ട് ലഭിക്കുകയാണ്. അപ്പോൾ അതെല്ലാം കൂടിയൊക്കെ നോക്കി ഒരു ഇൻഡസ്ട്രിയുടെ സ്റ്റാൻഡേർഡ്, ഇൻഡസ്ട്രിക്ക് എന്താണ് ആവശ്യം, ആ ലെവലിലുള്ള ഒരു ഡെമോ റീൽ അല്ലെങ്കിൽ ഒരു പോർട്ട്ഫോളിയോ കൂടി തയ്യാറാക്കി കഴിയുമ്പോൾ നമുക്ക് വേക്കൻസി വരുമ്പോഴേക്കും തീർച്ചയായും അതിൽ പോയിട്ട് അപ്ലൈ ചെയ്ത് അപ്പോൾ ആ ടെസ്റ്റൊക്കെ പാസ്സാവുക എന്നുള്ള ഒരു കർമ്മം നിങ്ങൾക്ക് നിർവഹിക്കുവാനായി ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ ധാരാളം സഹായിക്കും. മാത്രമല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ പോയി ജോയിൻ ചെയ്യുമ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി അവിടെ നിന്ന് നിങ്ങൾ കൊടുക്കുന്ന കാശിനനുസരിച്ച് തന്നെ അവരിൽ നിന്ന് ചോദിച്ച് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതെല്ലാം കൃത്യമായി അവരോട് ആവശ്യപ്പെട്ട് വാങ്ങിയെടുക്കാൻ കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം പല സ്ഥലത്തും ഇപ്പോൾ ഒരു അധ്യാപകൻ ക്ലാസ് എടുക്കുന്ന കുറച്ച് നാൾ കഴിയുമ്പോൾ അധ്യാപകൻ മാറിപ്പോയി പുതിയൊരു അധ്യാപകൻ വരുന്നു. അപ്പോൾ പല ടോപ്പിക്സും മിസ്സാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ടോപ്പിക്സുകളൊക്കെ എന്തൊക്കെയാണ്, ആ ടോപ്പിക്സുകൾ എന്നതിനെക്കുറിച്ചൊക്കെ നല്ലൊരു ധാരണ ഉണ്ടാക്കി വെച്ചിട്ട് വേണം ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പരമാവധി കാര്യങ്ങളെല്ലാം നിങ്ങളെടുക്കുക. ബാക്കി നിങ്ങളുടെ സെൽഫ് ടോട്ടായിട്ടുള്ള എക്സ്പീരിയൻസ് കൂടി വേണം. കാരണം നമ്മളും കൂടി, അതായത് താൻ പാതി ദൈവം പാതി എന്ന് പറയുന്നത് പോലെ ഇതിൻ്റെ ഒരു മ്യൂച്വൽ ആയിട്ടുള്ള ഒരു ലെവലുണ്ട്. ആ ഇതും കൂടി, നമ്മുടെ പോർഷൻ കൂടി നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം. അങ്ങനെ ചെയ്തെടുത്ത് വളരെ ബെറ്ററായിട്ടുള്ള ഒരു ഡെമോറിൽ നല്ലൊരു വർക്ക് ചെയ്യുന്ന ഒരാളായിട്ട് മാറിയാൽ അവരെയാണ് ഇൻഡസ്ട്രിക്ക് ആവശ്യം. കാരണം അത് ഇന്ന് ഇന്ത്യയിലും വിദേശത്തുമുള്ള ടോപ്പ് ലെവലിലുള്ള സ്റ്റുഡിയോസിൻ്റെ സൂപ്പർവൈസേഴ്സായിട്ട് നിൽക്കുന്ന ഭാഗത്തുള്ള ആൾക്കാരാണ് നിങ്ങളുടെ വർക്ക് ചെക്ക് ചെയ്യുന്നത്. അവർ ചെക്ക് ചെയ്യുമ്പോൾ അവർ ആ പ്രോജക്റ്റിന് ഈ വരുന്ന ആൾ സ്യൂട്ടാണോ എന്ന് നോക്കും. അവിടെ അങ്ങ് ആ സ്യൂട്ടായി കഴിഞ്ഞാൽ വളരെയധികം ടെക്നിക്കൽ നോളജ് അല്ലെങ്കിൽ വളരെ എക്സ്ട്രാ ടാലൻറ്റ് എന്നുള്ളതല്ല അവർ നോക്കുന്നത്, ഈ വർക്കിന് സ്യൂട്ടാണോ എന്ന് നോക്കും. അത് കഴിയുമ്പോൾ നിങ്ങൾ സെലക്ട് ആയി കഴിഞ്ഞാൽ ഏകദേശം 6 മാസം അവിടെ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ ചിലയിടത്ത് ബോണ്ട് കാണും, 1 വർഷത്തെ ബോണ്ട് എഴുതി കൊടുക്കേണ്ടി വരും. എന്തൊക്കെ ആയാലും നമ്മൾ ആ ഒരു കാലയളവ് കഴിയുന്ന സമയത്ത് ആ ഒരു കാലയളവിൽ വലിയ സാലറി ഒന്നും പ്രതീക്ഷിക്കണം. വളരെ തുച്ഛമായ സാലറി ആയിരിക്കും, കളഞ്ഞിട്ട് പോകാനൊക്കെ നമുക്ക് തോന്നും. പക്ഷേ വളരെ കഷ്ടപ്പാടോടുകൂടി അവിടെ നിന്ന് പല ഓവർ ടൈമൊക്കെ വർക്ക് ചെയ്ത് ഈ വിദ്യ നന്നായിട്ട് പഠിച്ചെടുത്ത് അവരുടെ വർക്കിന് സ്യൂട്ടായി മാറി കഴിയുമ്പോഴാണ് സാധാരണ ഒരു പ്രൊഫഷണലായിട്ട്, ഇതൊരു പ്രോസസ്സാണ്. ഇപ്പം നിങ്ങൾ പട്ടാളത്തിൽ ചേരുകയാണെങ്കിൽ 1 വർഷത്തെ ട്രെയിനിങ് എങ്ങനെ ഇരിക്കും എന്ന് പറയും പോലെ ഈ ഇൻഡസ്ട്രിയിൽ വന്നാലും നിങ്ങൾക്ക് ആദ്യത്തെ 1 വർഷം എന്ന് പറയുന്നത് നിങ്ങൾ ശരിക്കും ഒരു പ്രൊബേഷൻ പീരീഡാണ്. അവിടെ നിന്ന് നിങ്ങൾ പഠിച്ചെടുത്ത് റെഡിയായി കഴിഞ്ഞതിന് ശേഷം പല പ്രോജക്റ്റുകളിൽ വർക്ക് ചെയ്തതിന് ശേഷം ഒരു 2ാമത്തെ വർഷം കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ തുടക്കത്തിൽ പഠിക്കാൻ വന്ന സമയത്തുള്ള നിങ്ങളുടെ ഒരു ആവേശം ഉണ്ടല്ലോ ആ സംഭവത്തൊക്കെ എത്തുന്നത് ഈ രണ്ടാമത്തെ വർഷം മുതലാണ് അപ്പോൾ ഇതൊരു ഫാക്റ്റ് ആണ് ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അങ്ങനെ ആരും യൂട്യൂബിലൂടെ പറയത്തില്ല അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം അതിന് ഉള്ളിലുണ്ട് ഇതെല്ലാം മുൻകൂട്ടി കണ്ടിട്ട് വേണം ഈ ഫീൽഡിലേക്ക് വരാൻ ഇത് വളരെ എളുപ്പമാണ് ഇത് വളരെ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് നമുക്ക് ആനിമേഷൻ മൊബൈലിൽ ഗെയിം കളിക്കുന്നവർ ഇപ്പോൾ ചിലർ പറയുന്നുണ്ട് ഞാൻ മൊബൈലിൽ നന്നായിട്ട് എഡിറ്റ് ചെയ്യുന്നു നല്ല ഗെയിം കളിക്കും എനിക്ക് ഇത് മതി പക്ഷേ അതെന്ന് പറയുന്നത് നിങ്ങൾ അതിൻ്റെ ഒരു ലേണർ അല്ലെങ്കിൽ ഇതിനെ ആസ്വദിക്കുന്ന ഒരു കൺസ്യൂമറാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ അതിൻ്റെ ക്രിയേറ്റർ അല്ല ആ ക്രിയേഷൻ സെക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ കളിക്കുന്ന ഒരു ഗെയിം അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന ഒരു മൂവി എന്ന് പറയുന്നത് 5-10 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് പ്രോജക്റ്റുകളിൽ വർക്ക് ചെയ്ത വളരെയധികം ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടാക്കിയെടുത്ത ഒരു റിസൾട്ടാണ് നിങ്ങൾ കാണുന്നത് ഒരാൾ ചെയ്തതല്ല എപ്പോഴും നോക്കേണ്ട നിങ്ങൾ ഇൻഡസ്ട്രിയിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു സ്പേസ് ഉണ്ട് ആ സ്പേസിലേക്കാണ് നിങ്ങളെ വിളിക്കുന്നത് അപ്പോൾ അവിടെ എത്താൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ പഠിച്ചെടുക്കേണ്ട കാര്യങ്ങൾ സാമ്പത്തികമായി വളരെയധികം പിന്നോക്കം നിൽക്കുന്ന നിരവധി പേർ അവരുടെ വിഷമങ്ങൾ അവർക്ക് പഠിക്കുവാനുള്ള സാഹചര്യമില്ല നല്ലൊരു കമ്പ്യൂട്ടർ കയ്യിലില്ല വലിയൊരു കോഴ്സ് ചെയ്യുവാനുള്ള സാമ്പത്തികമില്ല പക്ഷേ വളരെയധികം ഇഷ്ടമാണ് ഈ ഫീൽഡിനെ വളരെയധികം സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുള്ള നിരവധി ആൾക്കാർ ധാരാളം പേർ നമ്മുടെ നാട്ടിലുണ്ട് അതേസമയം എല്ലാ സൗകര്യങ്ങളുമുണ്ട് സാമ്പത്തിക അവസ്ഥയുണ്ട് വിദേശത്ത് പോയി പഠിക്കാനും അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് പോയി പഠിക്കാനും എത്ര കാശ് വേണോ ചിലവാക്കി എനിക്ക് വിദ്യ കിട്ടിയാൽ മതി എന്ന് പറയുന്നവരുമുണ്ട് ഇത് ഏത് കാറ്റഗറി ആയാലും അതൊന്നും ഈ ഫീൽഡിലേക്ക് വരുമ്പോൾ ആ ആനിമേഷൻ ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ അവർക്കതൊന്നും പ്രശ്നമല്ല നിങ്ങൾ എവിടെ നിന്ന് വരുന്നു നിങ്ങൾ ഏത് ബേസിൽ നിന്നാണ് വരുന്നത് അതൊന്നുമല്ല നിങ്ങൾക്ക് കഴിവുണ്ടോ നിങ്ങൾക്ക് ജോലി കിട്ടും നിങ്ങളുടെ കഴിവ് തെളിയിക്കുക എന്നുള്ളതാണ് ഇതിലെ പരമപ്രധാനമായ കാര്യം അപ്പോൾ അതിനെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസിക്കായി വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അപ്ഡേഷനാണ് അതായത് കറണ്ടായിട്ട് നമ്മൾ ഇൻ്റർനെറ്റ് വഴി കൃത്യമായിട്ട് യൂട്യൂബിലൂടെയും മറ്റ് നിരവധി സൈറ്റുകളിലൂടെയും ഈ സോഫ്റ്റ്വെയറുകളുടെയും ഇതിൻ്റെയൊക്കെ ഈ ഫീൽഡിൻ്റെ ആയിരക്കണക്കിന് സംഭവങ്ങളാണ് ദിവസവും ഇതിൽ പോസ്റ്റ് ചെയ്യപ്പെടുന്നത് അത് നമ്മൾ നിത്യമായി കണ്ട് മനസ്സിലാക്കി ഈ ഫീൽഡിൻ്റെ ഒരു ഏകദേശ ധാരണ ഒരുപാട് പ്രൊഫഷണൽസ് ആയിട്ടുള്ള ടോപ്പായിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെയും ഡയറക്ടേഴ്സിൻ്റെയൊക്കെ ഇൻ്റർവ്യൂസൊക്കെ നെറ്റിൽ അവൈലബിൾ ആണ് അതൊക്കെ കാണുക കേൾക്കുക അങ്ങനെ കുറച്ച് ദിവസം അതിൻ്റെ പിന്നിൽ നമ്മളൊരു പ്രീ വർക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഈ ഫീൽഡിനെ കുറിച്ചൊരു നല്ലൊരു ധാരണ കിട്ടും ആ ധാരണ കിട്ടുമ്പോൾ അതിൻ്റെ ബേസിൽ വേണം നമ്മൾ മുന്നോട്ടേക്ക് പോകേണ്ടത് കാരണം നിങ്ങൾ ഇപ്പോൾ എടുക്കുന്ന ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് ഒരു 5-10 വർഷം കഴിയുമ്പോൾ അതൊരു റോങ് ആയി തോന്നുവാൻ പാടില്ല കാരണം പലരും ഈ ഫീൽഡ് ഉപേക്ഷിച്ച് പോയിട്ടുള്ള നിരവധി പേരെ നേരിട്ട് അനുഭവത്തിലൂടെ നമ്മൾ കണ്ടു പരിചയമുള്ളതാണ് അവരെല്ലാം ആദ്യത്തെ ഒരു ആവേശത്തിൽ ഇതിലേക്ക് എടുത്തു ചാടുകയും എന്നാൽ ഈ ഫീൽഡിന് വേണ്ടി അവർ യാതൊരു അധ്വാനം ചെയ്യാതെ അല്ലെങ്കിൽ അവരതിന് യോഗ്യരാണോ എന്ന് പോലും നോക്കാതെ ഈ ഫീൽഡിലേക്ക് വന്ന് ഒരുപാട് പേരുടെ കാശ് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഫീൽഡ് പഠിക്കുവാനായിട്ട് ഇറങ്ങിയിട്ട് അതൊന്നും പുറത്ത് അങ്ങനെ അധികം വരത്തില്ല പക്ഷെ അതൊരു ഫാക്റ്റാണ് കാരണം ഈ ഫീൽഡിന് ആവശ്യം എവിടെ പഠിച്ചാലും എത്ര ടെക്നീഷ്യൻ എന്തൊക്കെ ആയാലും ശരി തന്നെ ആ ഫീൽഡിൻ്റെ സ്വഭാവത്തിനനുസരിച്ചുള്ള കഴിവ് ഇത് ഒരു ക്രിയേറ്റീവ് ഫീൽഡാണ് അപ്പോൾ ഈ അതിന് യോഗ്യരായിട്ടുള്ള ആൾക്കാരെയാണ് ഈ ഫീൽഡിലേക്ക് ആവശ്യം അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞത് ഇത് ആരെയും നെഗറ്റീവായിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കെതിരായിട്ടോ അങ്ങനെയൊന്നുമല്ല ഇതൊരു ഫാക്റ്റാണ് ഞാൻ ചില ഫാക്റ്റ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ആനിമേഷനെ നമുക്ക് ഇഷ്ടമാണ് നമുക്ക് പാഷനാണ് നമുക്ക് ഇത് തന്നെ മതി എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുമെങ്കിലും യഥാർത്ഥത്തിൽ നമ്മൾ അതിന് സ്യൂട്ട് ആയിട്ടുള്ള ആളാണോ നമ്മൾ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടോ നമുക്കതിനുള്ള ടാലൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നമുക്ക് ഡെഡിക്കേഷൻ ഉണ്ടോ നമ്മൾ കൃത്യസമയത്ത് അല്ലെങ്കിൽ വളരെയുള്ള ടൈം ബൗണ്ടഡ് ആയിട്ടുള്ള പ്രഷർ ഉൾക്കൊള്ളുവാൻ ഇതിനെല്ലാം ഉപരി ഏറ്റവും പ്രധാനമായിട്ട് ടീം വർക്കാണ് അപ്പോൾ നമ്മളൊരു ടീമിൽ ചെന്ന് ഒരു സ്റ്റുഡിയോയിൽ ഒരു ആനിമേഷൻ വിഷ്വൽ എഫക്ട്സ് ഗെയിമിംഗ് സ്റ്റുഡിയോയിൽ ചെല്ലുമ്പോൾ ആ ഒരു ഗ്രൂപ്പിന് സ്യൂട്ടായിട്ട് ഗ്രൂപ്പിൻ്റെ രീതിക്കനുസരിച്ച് ആ പ്രോജക്റ്റിൻ്റെ വിജയത്തിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് അവിടെ ഒരു സ്പേസ് എന്നും കാണും പക്ഷെ അങ്ങനെ ഈ നേരത്തെ പറഞ്ഞ ഈ സംഭവങ്ങളൊന്നുമില്ലാതെ ഇതൊരു ജോലിയാണ് ഇത് ചെയ്ത് എനിക്ക് നല്ല ശമ്പളം കിട്ടണം എന്നുള്ള രീതിക്ക് വരുമ്പോൾ അവർക്ക് അവിടെ പരാജയം സംഭവിക്കുകയാണ് പതിവ് അപ്പോൾ നമ്മൾ ഇതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമാണ് പറയുന്നത് ഇത് പൂർണ്ണമായും ഒരാളുടെ കഴിവിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫീൽഡ് തന്നെയാണ് അത് നന്നായി തിരിച്ചറിഞ്ഞ് വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള നല്ല സ്വഭാവശുദ്ധി ഈ ഫീൽഡിന് യോജിച്ച രീതിയിലുള്ള ക്യാരക്ടർ വൈസായിട്ട് കൂടി ബെറ്റർ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായും ഇതൊരു തീരുമാനമെടുത്ത് ധൈര്യമായിട്ട് ഈ ഫീൽഡിലേക്ക് വരാം പക്ഷേ ഇതുപോലെ ഒരുപാട് സംശയത്തോടെയും ഞാനിത് പഠിച്ചാൽ രക്ഷപ്പെടുമോ അല്ലെങ്കിൽ എനിക്ക് ഒരു കരിയറായിട്ട് എടുക്കാൻ പറ്റുമോ എനിക്കിതിനേക്കാളും മറ്റ് ഫീൽഡിൽ കുറച്ച് ടാലൻ്റ് ഉണ്ട് പക്ഷേ ഇതെനിക്ക് ഇഷ്ടം കൊണ്ട് ഞാൻ ഇതിലേക്ക് വരികയാണ് ഇങ്ങനെയൊക്കെ അങ്കലാപ്പിൽ നിൽക്കുന്ന ആൾക്കാർ വീട്ടുകാര്യം പ്രഷറൈസ് ചെയ്ത് വേറൊന്നും പഠിക്കാൻ പറ്റില്ല എനിക്കിത് മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് ഈ ഫീൽഡിലേക്ക് വരികയും ഒടുവിൽ ഒരു കാശ് കുറേ ചിലവാക്കി കഴിഞ്ഞതിന് ശേഷം ഇതും പൂർത്തിയാക്കാതെ ഇതും കളഞ്ഞിട്ട് മറ്റൊരു ഫീൽഡിലേക്കും പോകുന്ന ആ ഒരു അവസ്ഥയിൽ വരരുത്. നന്നായിട്ട് നിങ്ങൾ ഒരു പഠിക്കാൻ ഇറങ്ങുന്ന ഒരാൾ പൂർണ്ണമായും അയാളുടെ സ്വന്തമായിട്ടുള്ള ഒരു തീരുമാനം തന്നെയാണ്. ഇതിന് ഈ അനിമേഷൻ പഠിക്കാൻ അല്ലെങ്കിൽ വിഷ്വൽ എഫക്ട്സ് പഠിക്കാമെന്ന് പറഞ്ഞ് നിങ്ങൾ ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് സപ്പോർട്ടീവായിട്ട് എല്ലാ പാരൻസും മക്കളുടെ ഇഷ്ടത്തിന് ഇന്നത്തെ കാലത്ത് അവരെല്ലാവരും മക്കളുടെ ഇഷ്ടത്തിനുള്ള ഫീൽഡിലേക്ക് വിടാം എന്ന് പറഞ്ഞ് അവരെ എത്ര അല്ലെങ്കിൽ അതിനുള്ള സപ്പോർട്ട് അവർ തരും. പക്ഷെ നമ്മൾ അവരെ നിരാശപ്പെടുത്തുന്ന രീതിയിലാകരുത്. അപ്പോൾ അതുകൊണ്ട് ഇതിനേക്കാളും അനിമേഷനേക്കാളും വളരെ ബെറ്റർ ആയിട്ട് എനിക്ക് മറ്റു ഇപ്പോൾ പ്രോഗ്രാമിംഗ് ലെവൽ അല്ലെങ്കിൽ റോബോട്ടിക്സ് അല്ലെങ്കിൽ എനിക്ക് വേറെ മറ്റു മേഖലകളിലൊക്കെ നല്ല ടാലൻ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അങ്ങോട്ട് തിരിഞ്ഞു പോകാം. അതല്ല എനിക്ക് മറ്റൊരു ഫീൽഡിൽ ശരിയാവുന്നില്ല ആർട്ടാണ്. ഇപ്പോൾ ചിലർ പറഞ്ഞ് ഞാൻ നന്നായിട്ട് വരയ്ക്കും, ഈ വര വേറെയാണ്. അതൊരു ഒരുപാട് വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഈ വരയ്ക്കാൻ അറിയുന്നവർക്ക് മാത്രമേ അനിമേഷൻ പഠിക്കാൻ, അങ്ങനെയില്ല. വേൾഡിലെ ടോപ്പായിട്ടുള്ള ആനിമേറ്റേഴ്സിന് ചിലപ്പോൾ നേരെ ഒരു വര പോലും വരയ്ക്കാൻ അറിയൂ. കാരണം അതിൻ്റെ വരയ്ക്കാൻ അറിയുന്നുള്ളവർക്കുള്ള സെക്ഷൻ ഇതിൽ വേറെയുണ്ട്. ഒരുപാട് ഭാഗം വര ആവശ്യമുള്ള വരയ്ക്കേണ്ട സ്ഥലങ്ങൾ ഒരുപാട് സെക്ഷനുണ്ട്. ഈ വര അറിയാമെന്നുള്ളവർ ആ ഭാഗത്തേക്കാണ് പോകുന്നത്. മറ്റ് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ അറിയാമെന്നുള്ളൂ ഇതിൻ്റെ ടെക്നിക്കൽ സെക്ഷനിലേക്ക് വരും. ഇതെല്ലാം ഇതിന് ഒരുപാട് മേഖലകളുണ്ട്. 2D അനിമേഷനുണ്ട്, 3D അനിമേഷൻ മേഖലയുണ്ട്, വിഷ്വൽ എഫക്ട്സിന് നിരവധി സെഗ്മെൻറ്റ്സുകളുണ്ട്, ഗെയിമിങ്ങിന് നിരവധി ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. ഈ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും അവരുടെ ടാലൻ്റ് അനുസരിച്ച് അവർ സ്പ്ലിറ്റായി പോവുകയാണ്. ഇതെല്ലാം കൂടി ഒരാൾക്ക് ഒരിക്കലും ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ ഒരു ഇതെല്ലാം വന്ന പൊതുവായിട്ടുള്ള കമൻറ്റുകളുടെ മറുപടിയാണ്. ആ കമൻറ്റുകളുടെ മറുപടി ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളൊക്കെ കമൻറ്റുകളായി പ്രതീക്ഷിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇതുപോലെ അനിമേഷനുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. ഏവർക്കും നന്ദി, നമസ്കാരം.